സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച ആ ഐറ്റം ഡാൻസും പാട്ടും തന്നെയാണ്. ഭക്തിഗാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഗാനവും അതിനോടൊപ്പം ചുവടുവെക്കുന്ന റോമയുമാണ് ട്രോൾ ലോകത്തെ താരങ്ങൾ. ഏത് പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് പോലും കാണാവുന്ന ഈ ഐറ്റം ഗാനത്തെ ആഘോഷിക്കുകയാണ് ട്രോളന്മാർ. ശക്തമായ പരിഹാസമാണ് ഗാനത്തിന് ഏൽക്കുന്നത്. പരിഹാസങ്ങളെക്കുറിച്ച് പ്രതികരിച്ച് ഗാനം ആലപിച്ച സാക്ഷാൽ സിത്താര തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തമാശ ആസ്വദിക്കുന്നുവെന്നാണ് സിത്താര പറയുന്നത്. താനിത് ഒരു ഐറ്റം ഗാനത്തിനായുള്ള പാട്ടാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സിത്താര പറയുന്നു. തന്നോട് ആരും ഒന്നും പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ സിത്താര എഴുതുന്നു. പാടിക്കുമ്പോൾ ഒരു വാക്കു പറയാമായിരുന്നുവെന്ന് ഗോപി സുന്ദറിനോട് സിത്താര പറയുന്നു. ഗോപിക്ക് ഇക്കാര്യം അറിയുമെന്ന് തനിക്ക് ഉറപ്പാണ്. ഗോപി എന്ന് പുകഴ്ത്താനും സിത്താര തയ്യാറാകുന്നുണ്ട്. മികച്ച സംഗീതമാണ് പാട്ടിലെന്നും സിത്താര പറഞ്ഞു വെക്കുന്നു. സംഗീത പരിപാടിക്കായി കുവൈറ്റിലുള്ള സിത്താരയും ഗോപി സുന്ദറും ഒന്നിച്ച് ട്രോളുകൾ ആസ്വദിക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് എന്നാണ് ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ്. ട്രോളന്മാരെ അഭിനന്ദിച്ചുകൊണ്ട് ഗോപി സുന്ദറും രംഗത്തെത്തിയിട്ടുണ്ട്. ഗോപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്തരിച്ച് ദീപൻ സംവിധാനം ചെയ്ത സത്യയിലെ പാട്ടുകൾ മുൻപ് തന്നെ നവമാധ്യമങ്ങളിലൂടെ ചൂടേറി ചർച്ചാ വിഷയമായിരുന്നു. ഇന്നലെയാണ് ചിലങ്കകൾ തോൽക്കുമെന്ന് തുടങ്ങുന്ന ഐറ്റം ഡാൻസ് യൂട്യൂബിലെത്തിയത്. ഞൊടിയിടയിൽ പാട്ടും ഡാൻസും യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും തരംഗമായി മാറുകയും ചെയ്തു. ഗോപി സുന്ദർ ഈ ഐറ്റം ഡാൻസിനായി ഒരുക്കിയ പാട്ട് ഭക്തിഗാനങ്ങളെ അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് വ്യാപകമായി പരിഹാസം ഉയർന്നിരിക്കുന്നത്. വിജനസുരഭി പോലെ ആക്കാനിറങ്ങിയാണ് ഗോപിയേട്ടൻ ഇങ്ങനെ പെട്ടതെന്നാണ് ട്രോളന്മാരുടെ ആക്ഷേപം. ഫലമോ 300 പേർ വീഡിയോ യൂട്യൂബിൽ ലൈക്ക് ചെയ്തപ്പോൾ 2500 ആളുകൾ ഡിസ്ലൈക്ക് ചെയ്തിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ശേഷം ഇതാദ്യമായി ഐറ്റം സോങ്ങുമായി എത്തിയ റോമയ്ക്കും പരിഹാസമാണ് ലഭിച്ചത്. ശാസ്ത്രീയ നൃത്ത ചുവടുകളുമായി എത്തിയ ആദ്യ ഐറ്റം ഡാൻസിന്റെ ബഹുമതിയാണ് റോമയുടെ നൃത്തത്തിന് ട്രോളർമാർ നൽകിയ ബഹുമതി. പാട്ടും ഡാൻസും തമ്മിൽ ഒരു സാമ്യവുമില്ലെന്ന് പറയുന്നവരും കുറവല്ല. തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് സത്യയുടെ പാട്ടുകൾ വീണ്ടും ചർച്ചയാവുന്നത്. മുൻപ് സത്യയിലെ തന്നെ മറ്റൊരു പാട്ടും സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. ജയറാമിനൊപ്പം ചുവടുവെച്ച പാർവതി നമ്പ്യാർ കാട്ടിക്കൂട്ടുന്നതെന്ന സംശയമാണ് പലരും അന്ന് പങ്കുവച്ചത്. ഞാൻ നിന്നെ തേടി വരുമെന്ന് തുടങ്ങുന്ന ആ ഗാനത്തിനും നെഗറ്റീവ് റിവ്യൂവിന്റെ ബഹളമായിരുന്നു. യൂട്യൂബിൽ 900 ആളുകൾ ലൈക്ക് ചെയ്ത ആ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തത് 7500 ആളുകളായിരുന്നു. എന്തായാലും മാസ്കൂളായി ജയറാമേട്ടനെത്തിയ സത്യ വീണ്ടും ട്രോൾ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സൺ ന്യൂസ്.